ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ആനയിറങ്കൽ ഡാമിലേക്കുള്ള വഴിയിലാണ്. ആനയിറങ്കൽ എന്ന് പറഞ്ഞത് തന്നെ ആനകളുടെ സാന്നിധ്യം ഇവിടെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം പേര് തന്നെ വന്നിരിക്കുന്നത്. കാരണം ഈ ഡാമിൽ വെള്ളം കുടിക്കാനായിട്ട് ആനകൾ സ്ഥിരമായിട്ട് വരുന്നുണ്ട്. ബിൻഷേട്ട്, ഇപ്പോൾ ആന വന്നാൽ ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളൊന്നും ചെയ്യണ്ട, എല്ലാം ആന ചെയ്തോളും. വെരി ഗുഡ്, കറക്റ്റ് ആയിട്ട് അറിയാം. ഓ, അറിയാം അറിയാം. ഡാമിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇപ്പൊ വെള്ളം ഇത്തിരി കുറവാണ്, അതുകൊണ്ട് നമുക്കിവിടെ നിൽക്കാനൊരു സ്ഥലമുണ്ട്. സാധാരണ ഇത്രയും വെള്ളം കുറയാറില്ല. അപ്പൊ ആന ഇറങ്ങുന്ന സ്ഥലം ഫോറസ്റ്റുകാരെ പാസ് എടുത്തിട്ടുണ്ട് നമ്മൾ. ഇൻകേസ് ഇതാണ് പാസ്, ഇൻകേസ് ആന വന്നാൽ തന്നെ നമ്മൾ ആനേനെ ഇത് പാസ് കാണിച്ചാൽ മതി. നമ്മളിപ്പോൾ ആന ഇറങ്ങൽ ഡാമിന്റെ ഉള്ളവശത്താണ്. വളരെ ജലം കുറവായതുകൊണ്ടാണ് നമുക്കിങ്ങനെ നടക്കാൻ സാധിക്കുന്നത്. വെള്ളമൊക്കെ ഉണ്ട്, പക്ഷെ അത്ര കാര്യമായിട്ടില്ല. അവിടെയാണ് നമ്മുടെ ആ മലയുടെ മേളിലായിട്ട് വരും. അവിടെ നല്ല വ്യൂ ആണ് ഇത്. ഇവിടെ അവിടെ വരുന്നവർക്കൊക്കെ ഇവിടെ വന്ന് ഈ സ്ഥലങ്ങൾ സന്ദർശിക്കാം. നല്ല മനോഹരമായൊരു പ്ലേസ് ആണ്. ഇപ്പൊ ഞങ്ങൾ വന്നിരിക്കുന്നത് ഇപ്പൊ ഈ ഒരു ആൽബത്തിന്റെ ഒരു ഭക്തിഗാനത്തിന്റെ ലൊക്കേഷൻ അന്വേഷിച്ച് വന്നാണ്. ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിടുക്കാച്ചി ലൊക്കേഷൻ ആണ്, ഒരു രക്ഷയില്ലാത്ത ലൊക്കേഷൻ. ഇത് ഒന്ന് കാണിച്ചു തന്നെ, ക്യാമറ ഒന്ന് അങ്ങോട്ട് തിരിച്ചേ. ഇത്ര മനോഹരമായ ഈ കാഴ്ചകൾ കാണണമെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ വരണം, നമ്മുടെ ആന്റണീസ് ക്യാമ്പിൽ തന്നെ വരണം. അവിടെ നിന്നുള്ള വ്യൂ പോയിന്റ്, ആ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ പോയിന്റ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ വരണം. അവിടെ വന്ന് ഒരു ദിവസം റൂം എടുത്ത് താമസിച്ചു നോക്ക്, അടിപൊളി കിടുക്കാച്ചി. ഞങ്ങളിപ്പോ നിൽക്കുന്നത് കഴിഞ്ഞ കുറച്ചു മുമ്പ് കാണിച്ച ആന്റണീസ് ക്യാമ്പിൽ നിന്ന് കണ്ട ആനയിറങ്ങൽ ഡാമിന്റെ സർവേന്ന്. ഇവിടെ ശരിക്കും വെള്ളം കയറുന്ന സ്ഥലമാണ്. ഞങ്ങളിന്നിവിടെ വരാൻ കാരണം മെയിനായിട്ട് നമ്മുടെ ജോസ് മോൻ ചെയ്ത പുതിയ വർക്ക്, നമ്മുടെ ചേരയൊക്കെയാണ് പാടുന്നത്. ഏറ്റവും പുതിയൊരു ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്ങിൻ്റെ ലൊക്കേഷൻ ഹണ്ടിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് ലൊക്കേഷൻ. കുറേ നല്ല ഭംഗിയുള്ള സ്ഥലം, ഭംഗിയാണെങ്കിൽ വളരെ ഭംഗിയുള്ള സ്ഥലങ്ങൾ. നമ്മൾ ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങൾ നമ്മൾ കേരളത്തിൽ മൂന്നാറ് വരെ വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും കൂടി ഉള്ളിലിട്ട് കണ്ടിട്ടില്ല. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ്. അപ്പോൾ അങ്ങനെ ആ ഒരു വർക്കിൻ്റെ ജോസ് മോൻ്റെ ഏറ്റവും പുതിയൊരു ക്രിസ്ത്യൻ ഡിവോഷണൽ ആൽബത്തിൻ്റെ ഷൂട്ട് അടുത്ത ദിവസം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ ഇപ്പോൾ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വർക്കിൻ്റെ ഈ സ്ഥലത്തിൽ